പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് വളരെ ഉപകാരപ്രദമായ ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ മഴക്കാലൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു ശല്യമായിട്ട് നമുക്ക് തോന്നുന്ന ചെറിയൊരു കാര്യം ഈച്ച ശല്യമാണ് അല്ലെ. മിക്കവാറും വീടുകളിൽ അങ്ങനെ ഉണ്ട്, ചില വീടുകളിൽ ഉണ്ടാവില്ല. ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ വരാം കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒത്തിരി പഴവർഗ്ഗങ്ങളൊക്കെ പഴുക്കുന്ന സമയത്ത് ചക്ക, മാങ്ങ, അതുപോലെ നമ്മുടെ പഴങ്ങളൊക്കെ തുറന്നു വെച്ചാൽ ഈച്ച വരിക, നമ്മുടെ സിറ്റൗട്ടിലേക്കൊക്കെ പുറത്തുനിന്നൊക്കെ ഈച്ചകളൊക്കെ വന്നിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നല്ല ഹെൽത്ത് വൈസ് ആയിട്ട് ഇപ്പൊ ഒത്തിരി കെമിക്കൽ അടങ്ങിയ ഈച്ചകളെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈച്ച വരാതെ ഈച്ച ഓടിക്കാൻ, പിന്നെ അവർക്ക് അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് വൈസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ടിപ്പാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം നിങ്ങൾ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതേപോലെ സ്പ്രേ ബോട്ടിലില് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് വേപ്പെണ്ണ. വേപ്പെണ്ണയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളിൽ രണ്ടു മൂന്നെണ്ണം നമുക്ക് നിത്യ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാം, നീമോൽ സാധാരണ നമ്മൾ എപ്പോഴും വാങ്ങുക. പച്ചക്കറികൾ വളർത്തുന്നവർ, ചെടി വളർത്തുന്നവരൊക്കെ അതിനകത്ത് ചെറിയ ചെറിയ കീടങ്ങൾ വരുമ്പോൾ, വെള്ളീച്ചകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേപ്പെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. അത് നല്ലതാണ്. പക്ഷെ വേപ്പെണ്ണ കൂടി പോകരുത്. ഒരല്പം, ഒരു ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് അടിച്ചില്ലെങ്കിൽ ചെടി കൂമ്പ് ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പൊ നീമോൽ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ നീമോയിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിനകത്ത് ഒരു പ്രധാന ഗുണം ഈ ഈച്ചയെ ഓടിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ നീമോയിൽ നല്ല ഒറിജിനൽ ആയിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നമ്മൾ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു 5 ml നമുക്ക് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇതേപോലെ ഒഴിച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഏത് ഈച്ചകളും പമ്പ കിടക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ ദിവസം ഒന്നും നിർത്തരുത്. പിറ്റേ ദിവസം ഈച്ച ഇല്ലാന്നോർത്തും അടിച്ചു കൊടുക്കാതിരിക്കരുത്. നമ്മൾ ഇടയ്ക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. കാരണം നീമോയിലാണ് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. കുട്ടികളുള്ളവർക്കും വലിയവർക്കും ഒക്കെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. നമുക്ക് അടുക്കളയിലൊക്കെ നന്നായിട്ട് അത് ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ വേപ്പെണ്ണ നമുക്ക് ഈച്ചകളെ ഓടിക്കാനും, അതുപോലെ പല്ലി, പാറ്റ ഇങ്ങനെയൊക്കെ സ്ഥിരം വന്ന് കാഷ്ടമിടുന്ന സ്ഥലത്ത് നമുക്കറിയാലോ, അങ്ങനെയുള്ളിടത്തും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ, ഇപ്പോൾ ഞാൻ അടുക്കളയുടെയൊക്കെ സ്ലാബുകളൊക്കെ വെള്ളത്തിൽ 1-2 തുള്ളി ഒഴിച്ചിട്ട് നമ്മൾ തുണി നന്നായിട്ട് മുക്കി തുടച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും കൊണ്ട് തന്നെ നീച്ച വരില്ല എന്നുള്ളതാണ്. ശരിക്കും ഇഫക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, അത് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് ഇത് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതുകൊണ്ടും കുട്ടികളുള്ളിടത്തൊക്കെ ഉപയോഗിക്കാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നത്. ഇനി ഇമോലുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ വളർത്ത് മൃഗങ്ങളൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ, പൂച്ച, നായ്ക്കുട്ടികൾക്കൊക്കെ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ നമ്മൾ, അതുപോലെ പൊട്ടമണൊക്കെ വരുമ്പോൾ നമുക്കത് അറിയാതെ എന്തെങ്കിലും ചർമ്മരോഗത്തിൻ്റെ ആയിരിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് അതിനെ ചൊറിച്ചിലൊക്കെ വരുന്നത്. ഈ നീമ ഓയിൽ നമ്മളൊന്ന് 1-2 തുള്ളി എടുത്ത് നമ്മൾ കയ്യിലൊന്ന് പുരട്ടിയിട്ട് അവരുടെ ആ എന്താ പറയുക, തൊക്കിലൊന്ന് പെറ്റി കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. 1-2 പ്രാവശ്യം അടുപ്പിച്ചൊന്നും ചെയ്യണമെന്നുള്ളൂ. അത് ചെയ്തതിന് ശേഷം മൃഗം അപ്പം തന്നെ അവരെ കുളിപ്പിക്കുക ഒന്നും ചെയ്യരുത്. ഒന്ന് വെയിൽ പൊടി, ചൂട് പൊടിക്കണം. അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കില്ല. അപ്പം അങ്ങനെ ചെയ്യാം. അത് 2-3 ദിവസം കഴിയുമ്പോഴേ അതിനെ കുളിപ്പിക്കാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം, നമ്മുടെ മേത്തും ചെറിയ ചെറിയ ചൊറിച്ചിലൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അല്പം എടുത്തിട്ട് നമുക്കൊന്ന് തൂത്ത് കൊടുത്താലും ആ ചൊറിച്ചിലൊക്കെ മാറുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. നീമോയിൽ വാങ്ങുമ്പോൾ നല്ല ഒറിജിനൽ നോക്കി വാങ്ങാൻ നോക്കണം. ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലും അതുപോലെ ആയുർവേദ ഷോപ്പുകളിൽ, അതുപോലെ വളം ഒക്കെ കൊടുക്കുന്ന കടകളിലൊക്കെ നീമോയിൽ കിട്ടും. നല്ല നീമോയിൽ നോക്കി മേടിക്കാം. അപ്പോൾ അതെ, നീമോയിലിന്റെ ഗുണങ്ങൾ അറിയാലോ, ഇതൊക്കെയാണ്. അപ്പോൾ ഈച്ചശല്യം ഉണ്ടാവുന്നവർ വേഗം ഇത് നീമോയിൽ ഇല്ലെങ്കിൽ വാങ്ങിച്ച് ചെയ്തോളട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും അതും അവർക്കൊരു ഉപകാരമാണെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.